വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നീലാംബരി ഡിസൈൻ നീലാംബരി ഡിസൈൻ കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ ബുള്ളിയൻ നോട്ടാണ് പഠിപ്പിച്ചത് അപ്പോൾ അതിൽ ബുള്ളിയൻ നോട്ട് വെച്ചിട്ട് ബുള്ളിയൻ റോസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു അതിനായിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ബുള്ളിയൻ നോട്ടിൻ്റെ ഡിസൈനിൽ ഈ ഡിസൈനാണ് നമ്മൾ ചെയ്തത് അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിക്കാം അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാൻ ബ്ലൂ കളർ നൂലാണ് എടുത്തിരിക്കുന്നത് ഈ നൂല് ഈ ആങ്കറിൻ്റെതാണ് ഈ ആങ്കറിൻ്റെ പേളിൻ്റെ ഈ നൂലാണ് എപ്പോഴും ബുള്ളിയൻ റോസ് ചെയ്യാനായിട്ട് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം അപ്പോൾ ഇങ്ങനെ ഒരു റൗണ്ട് വരച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുടക്കക്കാർക്കാണെങ്കിൽ മാത്രമേ ഈ റൗണ്ടിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ അല്ലാതെ നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് ഇതൊന്നും ഇല്ലാതെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ എടുക്കണം ഇത് ചെയ്യാൻ ഇച്ചിരി വണ്ണുള്ളൊരു സൂചിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ ഉരുണ്ട് നിൽക്കും അപ്പോൾ ഇവിടെ തന്നെ കുഞ്ഞായിട്ടിങ്ങനെ കുത്തി എടുക്കണം ഇങ്ങനെ എടുത്തിട്ട് ഒരു 6 റൗണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതിലെടുക്കുന്നത് ഇങ്ങനെ എടുക്കാം എന്നിട്ട് അവിടെ ഉറപ്പിക്കുക ആദ്യം ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ചെയ്യേണ്ടത് അടുത്തത് ടുത്തു ഓപ്പോസിറ്റിൽ ഇങ്ങനെ കുത്തി 6 റൗണ്ട് ഇവിടെ ആദ്യം ചെയ്തതിൻ്റെ സെൻറ്ററിലായിട്ടിങ്ങനെ എടുക്കണം എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റിൽ ഇങ്ങനെ എടുക്കുക 6 റൗണ്ട് അപ്പോൾ ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ കനം കുറഞ്ഞൊരു സൂചിയിൽ എടുത്താലും മതി ഇപ്പോൾ നമുക്കതിൻ്റെ സെൻറ്റർ കിട്ടി ഇനി ഇതുപോലെ ഒരു ഭാഗത്ത് നിന്ന് ഉയർത്തിയെടുക്കണം എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റിലെടുക്കുക എന്നിട്ട് ആദ്യം കുത്തിയെടുത്തേക്ക് സെൻറ്ററിൽ 6 റൗണ്ടാണ് എടുത്തത് അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഇവിടെ 12 റൗണ്ടാണ് എടുക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും പുള്ളി എന്നോട് ചെയ്യുമ്പോൾ ചെയ്യാറ് ഇപ്പം ഈ നൂലിങ്ങനെ വരുന്നതിൻ്റെ ഈ നൂലിങ്ങനെ വരുന്നതിൻ്റെ ഈ ഭാഗത്തേക്ക് വേണം നമ്മളിങ്ങനെ വയ്ക്കാൻ ഇങ്ങനെ എന്നിട്ട് അവിടെ ഉറപ്പിക്കാം അടുത്തത് ഇവിടെ കുത്താം ഇവിടെ ഓപ്പോസിറ്റിലെടുക്കാം പന്ത്രണ്ട്
ഇപ്പോ രണ്ടാമത്തെ റൗണ്ട് ഫിൽ ആയി ഞാൻ അടുത്ത മൂന്നാമത്തെ റൗണ്ടിൽ ഇതുപോലെ ഇങ്ങനെ റൗണ്ട്സിന്റെ എണ്ണം ഇപ്പോ 12 ചുറ്റി എടുത്ത് 20ഓ 25ഓ എടുത്ത് അടുത്ത റൗണ്ട് ഇങ്ങനെ ഫിൽ ചെയ്യുക അങ്ങനെ റൗണ്ടിന്റെ എണ്ണം കൂട്ടി ഫുള്ളും ഫിൽ ചെയ്തെടുത്താൽ മതി നമ്മള് റൗണ്ട്സിന്റെ എണ്ണം കൂട്ടുമ്പോൾ ഇങ്ങനെ ചുറ്റുന്നതിന്റെ എണ്ണം കൂട്ടുമ്പോൾ ഇവിടത്തെ ലെങ്ത്തും കുറച്ച് കൂട്ടി കൊടുക്കണം ഒരുപാട് കൂട്ടരുത് ഇവിടെ നിന്ന് ഈ പെറ്റലിൽ നിന്ന് ഈ പെറ്റൽ ഇങ്ങനെ ഊരി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരുപാട് കൂട്ടാതെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇവിടെ നിന്നുള്ള ലെങ്ത് എടുക്കാൻ അപ്പോൾ ഇങ്ങനെയാണ് എന്റെ ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ